സ്വാതന്ത്ര്യ ദിന ക്വിസ് മത്സരത്തിന് ചോദിക്കുന്ന 30-ലധികം ഉറപ്പായ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എൽ പി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ കാണുക, ഇത് കൃത്യമായി പഠിക്കുക. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളുടെ കൂടുതൽ വീഡിയോകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും മിസ്റ്റർ ഗിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതത് സമയത്ത് ലഭിക്കുന്നതാണ്. അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ രാഷ്ട്രപിതാവ് ആര്? ഉത്തരം: മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. കുട്ടികൾ സ്നേഹപൂർവം ചാച്ചാജി എന്ന് വിളിച്ച ഇന്ത്യൻ നേതാവ് ആര്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെയാണ് കുട്ടികൾ സ്നേഹപൂർവം ചാച്ചാജി എന്ന് വിളിച്ചിരുന്നത്. ശിശുദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം: നവംബർ 14. നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നത്. ദേശീയ പതാകയുടെ അശോക ചക്രത്തിൻ്റെ നിറമെന്ത്? ഉത്തരം: നീല. നീല നിറമാണ് അശോക ചക്രത്തിനുള്ളത്. ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിൻ്റെ ഓർമ്മക്കായാണ്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിലാണ് ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമെന്ത്? ഉത്തരം: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഈ മുദ്രാവാക്യം ഗാന്ധിജി ലോകത്തിന് നൽകിയത് ക്വിറ്റ് ഇന്ത്യ ദിനത്തിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോൾ? ഉത്തരം: 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഗാന്ധിജിയുടെ പൂർണ്ണ നാമമെന്ത്? ഉത്തരം: മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നതാണ് ഗാന്ധിജിയുടെ പൂർണ്ണനാമം. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. സാരേ ജഹാംസേ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? ഉത്തരം: അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാംസേ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത്. ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് എപ്പോൾ? ഉത്തരം: ആഗസ്റ്റ് 9. ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്ന്? ഉത്തരം: 1948 ജനുവരി 30. 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടത്. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാര്? ഉത്തരം: ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത്. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? ഉത്തരം: ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം.
ഏത് കടപ്പുറത്ത് വെച്ചാണ് ഗാന്ധിജി ഉപ്പുകുറുക്കി സമരം നടത്തിയത്? ഉത്തരം ദണ്ഡി കടപ്പുറം. ദണ്ഡി കടപ്പുറത്ത് വെച്ചാണ് ഗാന്ധിജി ഉപ്പുകുറുക്കി സമരം നടത്തിയത്. ഇന്ത്യയുടെ ഭരണഘടന ശില്പി ആര്? ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ. അംബേദ്കർ ആണ് ഇന്ത്യയുടെ ഭരണഘടന ശില്പി. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷമേത്? ഉത്തരം 1930 മാർച്ച് 12. 1930 മാർച്ച് 12 ഉപ്പു സത്യാഗ്രഹം നടന്നത്. മലബാർ കലാപം നടന്ന വർഷമേത്? ഉത്തരം 1921. 1921 മലബാർ കലാപം നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആര്? ഉത്തരം ജനറൽ ഒഡയർ. ജനറൽ ഡയർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് ഉത്തരവിട്ട ബ്രിട്ടീഷ് പട്ടാള മേധാവി. ഗാന്ധിജിയുടെ ജനനം എപ്പോഴാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. വരിക വരിക സഹജരെ എന്ന് തുടങ്ങുന്ന ഉപ്പു സത്യാഗ്രഹ ഗാനം രചിച്ചത് ആര്? ഉത്തരം അംശി നാരായണ പിള്ള. ആംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹജരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആര്? ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയ വർഷമേത്? ഉത്തരം 1920. 1920 ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയത്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഉത്തരം ഡൽഹിയിലെ രാജ്ഘട്ട്. ഡൽഹിയിലെ രാജ്ഘട്ടിലാണ് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത്. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഗുജറാത്തിൽ. ഗുജറാത്തിലാണ് ഗാന്ധിജിയുടെ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും തായി കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഗുഡ് ബൈ.